സിദ്ധു വട വേഗർ. സിദ്ധു, നിന്റെ അമ്മാവൻ ക്ലബിലോ പാർട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും പോകാറുണ്ടോ? ഏയ് ഇല്ലടാ, അങ്ങനെയുള്ള ശീലമൊന്നും അദ്ദേഹത്തിനില്ല. സാധാരണ അദ്ദേഹം ക്ലയന്റിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് വീട്ടിൽ തന്നെയാണ് വരുന്നത്. അല്ലാതെ അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരിടത്ത് പോകാറില്ല. ആ പറഞ്ഞാൽ ശരിയാ, എന്നാലും ചോദിച്ചെന്നേയുള്ളൂ. സിദ്ധു, നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടടാ, കാരണം അങ്കിൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് ലേറ്റായിട്ട് വന്നിട്ടേ ഇല്ല. ഇനി ഒരുപക്ഷെ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അദ്ദേഹം ഫോൺ ചെയ്ത് പറയാറുണ്ട്. ഇതിപ്പോ ഫോണ് സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാ എനിക്ക് നല്ല സംശയം തോന്നുന്നത്. എടാ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടേ ഒന്ന് അന്വേഷിക്കാം. എനിക്കും അതാണ് കറക്റ്റ് എന്നാ തോന്നുന്നത്. ആളിയ, അങ്കിളുടെ ഒരു ഫ്രണ്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. ആ ശരി ശരി, നീ വേഗം വിളിച്ച് കാര്യം പറ നിക്ക്, വണ്ടി ഒന്ന് ഒതുക്കി നിർത്തട്ടെ. ആ ഹലോ. ഹലോ സാർ, ഞാൻ സിദ്ധാർത്ഥാണ്, മഹേന്ദ്ര സാറിന്റെ മരുമകനാണ്. ആ പറയൂ. ഞാനിപ്പോ തന്നെ കൺട്രോൾ റൂമിലേക്ക് ഇൻഫോം ചെയ്യാം. അദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? എനിക്ക് യാതൊരു ഐഡിയ ഇല്ല സാർ. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹത്തിന് ബിസിനസ്സിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ചേച്ചേ, എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ ആരുമില്ല സാർ. കാരണം എല്ലാവരോടും അങ്കിള് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടാറ്. ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി സ്റ്റേഷനിൽ കൊടുത്തേക്കൂ. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ ചെക്ക് പോസ്റ്റിലും അലർട്ട് ചെയ്യാം. ശരി, ഓക്കെ സാർ, ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ.